ഇന്ന് പഠിക്കാനുള്ള പോർഷൻ എന്ന് പറയുന്നത് വരാക്ടർ ഡയോഡാണ്. വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത് ഒരുതരം ഡയോഡാണ്. പക്ഷേ സാധാ ഡയോഡിനെ കുറിച്ച് ചെറിയ വ്യത്യാസമുണ്ട്. എന്താണ് ഒരു വരാക്ടർ ഡയോഡ്? സാധാ ഒരു പി എൻ ജംഗ്ഷൻ ഡയോഡ്. ആ പി എൻ ജംഗ്ഷൻ ഡയോഡിൻ്റെ ടെർമിനൽ, രണ്ട് ടെർമിനലിന് അക്രോസ് ആയിട്ട് നമ്മൾ വേരിയിങ് റിവേഴ്സ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യണമെങ്കിൽ ആ ഡയോഡിന് ഒരു വേരിയിങ് കപ്പാസിറ്റർ ആയിട്ട് ആക്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ പറയുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് വെരിക്യാപ് ഡയോഡ് അല്ലെ ട്യൂണിംഗ് ഡയോഡ് അല്ലെ വരാക്ടർ ഡയോഡ്. വെരിക്യാപ് ഡയോഡ് എന്ന് പറയാൻ കാരണം ആ കപ്പാസിറ്റൻസ് ചേഞ്ച് വേരിയബിളാണ്, വേരിയബിൾ കപ്പാസിറ്റൻസ്, അതുകൊണ്ടാണ് വെരിക്യാപ് ഡയോഡ് എന്ന് പറയുന്നത്. ട്യൂണിംഗ് ഡയോഡ് എന്ന് കാരണം ഒരുപാട് ട്യൂണിംഗ് ഡിവൈസസിൽ ഇത് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ടാണ് ഇതിന് ട്യൂണിംഗ് ഡയോഡ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ തൊട്ട് താഴെ പറയാം അതിനൊരു ചെറിയ ഡെഫിനിഷൻ. അതായത് നമ്മളൊരു പി എൻ ജംഗ്ഷൻ അതായത് ഡയോഡിന് അക്രോസ് ആയിട്ട് നമ്മൾ വോൾട്ടേജ് അപ്ലൈ ചെയ്യുക, ആ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് അനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റൻസ് ചേഞ്ച് ആയിക്കൊണ്ടിരിക്കുക. ആ അങ്ങനെ ചേഞ്ച് ആവാൻ വേണ്ടി സ്പെഷ്യലി ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ഡയോഡിനാണ് വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. ആ ഡയോഡ് പാർട്ടും ഉണ്ട്, അതേപോലെ കപ്പാസിറ്റർ പാർട്ടും ഉണ്ട്, അതുകൊണ്ടാണ് വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. ആ തൊട്ട് ഇൻ അതർ വേർഡ്സ് ഇറ്റ് ഈസ് എ സ്പെഷ്യലി ഡിസൈൻഡ് സെമി കണ്ടക്ടർ ഡയോഡ് ഹൂസ് കപ്പാസിറ്റൻസ് ആൻഡ് ദ പി എൻ സെമി കണ്ടക്ടർ ജംഗ്ഷൻ ചേഞ്ചസ് വിത്ത് എ ചേഞ്ച് ഇൻ വോൾട്ടേജ് അപ്ലൈഡ് അക്രോസ് ഇറ്റ്സ് ടെർമിനൽ ആൻഡ് ബിക്കോസ് ഇറ്റ് ഈസ് എ ഡയോഡ് ദാറ്റ് ക്യാൻ ബിഹേവ് ആസ് എ വേരിയബിൾ കപ്പാസിറ്റർ ഇറ്റ് ഈസ് നെയ്മഡ് ആസ് എ വരാക്ടർ ഡയോഡ് ഇൻ ഷോർട്ട്. ഇതന്നെ, അതായത് അപ്ലൈ ചെയ്യുന്ന റിവേഴ്സ് ബയസ് വോൾട്ടേജിനനുസരിച്ച് അതിൻ്റെ കപ്പാസിറ്റൻസിന് ചേഞ്ച് ഉണ്ടായിക്കൊണ്ടിരിക്കും, അതിനെയാണ് വരാക്ടർ ഡയോഡ് എന്ന് പറയുന്നത്. അതായത് ഡയോഡിൻ്റെ പോർഷനും ഉണ്ട്, കപ്പാസിറ്ററിൻ്റെ പോർഷനും ഉണ്ട്. ഇതാണ് വരാക്ടർ ഡയോഡിൻ്റെ ഫിഗർ. സാധാ ഒരു ഡയോഡ് പോലെ. അടുത്തത് അതിൻ്റെ സിംബോളിക് റെപ്രസെൻറ്റേഷനാണ്. മെയിനായിട്ട് ഈ മൂന്ന് തരം സിമ്പിൾ യൂസ് ചെയ്യും വരാക്ടർ ഡയോഡിന്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം, അതായത് ഇതും ഇതും, മെയിനായിട്ട് ഈ മൂന്നെണ്ണമാണ് അതിൻ്റെ സിമ്പിളായിട്ട് യൂസ് ചെയ്യുന്നത്. അതിൽ ആദ്യത്തെ രണ്ടെണ്ണം മാത്രമേ എപ്പോഴും യൂസ് ചെയ്യുള്ളൂ. രണ്ടാമത്തെ ഫിഗറിൽ, രണ്ടാമത്തെ സിമ്പോളിക് റെപ്രസെൻറ്റേഷനിലെ ട്രയാങ്കുലർ പാർട്ട് എന്ന് പറയുന്നത് ഡയോഡ് പോർഷനും രണ്ട് ലൈൻസ് എന്ന് പറയുന്ന കപ്പാസിറ്റർ പോർഷനുമാണ് കാണിക്കുന്നത്. അടുത്തതിന് അതിൻ്റെ കൺസ്ട്രക്ഷനാണ്. വരിക്യാപ് ഡയോഡിൻ്റെ കൺസ്ട്രക്ഷനും അല്ലെ വെറാക്ട് ഡയോഡിൻ്റെ കൺസ്ട്രക്ഷനും സാധാ പി എൻ ജംഗ്ഷൻ ഡയോഡ് പോലെ തന്നെ, സാധാ ഒരു പി ടൈപ്പും എൻ ടൈപ്പും തമ്മിൽ ഫ്യൂസ് ചെയ്യുക, അവിടെ നിന്ന് പി എൻ ജംഗ്ഷൻ ഡയോഡ് ക്രിയേറ്റ് ചെയ്യുക. അതിൽ പി ടൈപ്പിലുള്ളതെന്ന് പറയുന്നത് ഹോൾസാണ്, അവിടുത്തെ മെജോറിറ്റി കാരിയേഴ്സ്, ഫ്രീ ഇലക്ട്രോൺ നെഗറ്റീവ് അതിൻ്റെ മൈനോറിറ്റി കാരിയേഴ്സും, അതേപോലെ എൻ റീജിയനിൽ ഫ്രീ ഇലക്ട്രോൺസ് മെജോറിറ്റി കാരിയേഴ്സും ഹോൾസ് മൈനോറിറ്റി കാരിയേഴ്സുമാണ്. അവിടെ കറണ്ട് കൊണ്ടുപോകുന്നത് പി ടൈപ്പിലാണെങ്കിൽ, ആ പി ടൈപ്പ് പോർഷനിലാണെങ്കിൽ ഹോൾസും, എൻ ടൈപ്പിലാണെങ്കിൽ ഫ്രീ ഇലക്ട്രോൺസാണ് കറണ്ട് കാരിയേഴ്സ്. ഇനി തമ്മിലുള്ള ഡിപ്ലീഷൻ റീജിയൻ, അതായത് പി ടൈപ്പും എൻ ടൈപ്പും കൂടെ ഫ്യൂസ് ചെയ്യുമ്പോൾ പി എൻ ജംഗ്ഷൻ ഉണ്ടാകുക, അത് തമ്മിലുള്ള ജംഗ്ഷൻ ക്രിയേറ്റ് ചെയ്യും. ആ ജംഗ്ഷൻ്റെ പറയുന്ന പേര് ഡിപ്ലീഷൻ ലെയർ അല്ലെങ്കിൽ ഡിപ്ലീഷൻ റീജിയൻ എന്ന് പറയും. ഡിപ്ലീഷൻ റീജിയൻ്റെ പ്രത്യേകത, അവിടെ ഹോൾസും ഇല്ല, ഫ്രീ ഇലക്ട്രോൺസും ഇല്ല, അവിടെ കാണുന്ന അയോൺസാണ്. അയോൺസ് ഇവിടെ കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല, നമുക്കത് ഹോൾസും ഒന്നുകിൽ ഹോൾസ് കണ്ടക്ട് ചെയ്യും അല്ലെങ്കിൽ ഇലക്ട്രോൺസ് കണ്ടക്ട് ചെയ്യും. ഇവിടെ രണ്ടും ഇല്ലാത്തതുകൊണ്ട് അയോൺസ് ആയിട്ടാണ് കാണുന്നത് ഡിപ്ലീഷൻ റീജിയൻ, അതുകൊണ്ട് ഡിപ്ലീഷൻ റീജിയനിൽ കറണ്ട് കണ്ടക്ട് ചെയ്യത്തില്ല. ഡിപ്ലീഷൻ റീജിയനിൽ കറണ്ട് കണ്ടക്ട് ചെയ്യാത്തതുകൊണ്ട് തന്നെ അതൊരു ഇൻസുലേറ്റർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇതാണ് ഒരു പി എൻ ജംഗ്ഷൻ അല്ലെങ്കിൽ നമുക്ക് ഒരു വരാക്ടർ ഡയോഡിൻ്റെ കൺസ്ട്രക്ഷനായിട്ട് വരാം. അത് സാധാ ഒരു ഡയോഡ് തന്നെ. അതാണ് ഇവിടെ പറയാം, ഡിപ്ലീഷൻ റീജിയൻ ഈസ് മെയ്ഡ് അപ്പ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺസ്. ദീസ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോൺ ഡസ് നോട്ട് മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. മൂവ് ചെയ്താൽ മാത്രമേ കറണ്ട് ഇവിടെ കറണ്ട് പാസ് ചെയ്യുള്ളൂ, പക്ഷേ ഇവിടെ മൂവ് ചെയ്തുകൊണ്ട് ഇവിടെ കറണ്ട് പാസ് ചെയ്യുന്നില്ല. ദ ഡിപ്ലീഷൻ റീജിയൻ ബ്ലോക്സ് ഫ്രീ ഇലക്ട്രോൺസ് ഫ്രം എൻ സൈഡ് ആൻഡ് ഹോൾസ് ഫ്രം പി സൈഡ്. അതായത് എൻ സൈഡിൽ നിന്നുള്ള ഫ്രീ ഇലക്ട്രോൺസിനെയും പി സൈഡിൽ നിന്നുള്ള ഹോൾസിനെയും ഈ ഡിപ്ലീഷൻ റീജിയൻ ബ്ലോക്ക് ചെയ്യും. അങ്ങനെയാണെങ്കിൽ അവിടെ കറണ്ട് പാസ് ചെയ്യില്ല, അതുകൊണ്ട് തന്നെ അത് ഇൻസുലേറ്റർ ആയിട്ട് ആക്ട് ചെയ്യും. അടുത്ത അതിൻ്റെ വർക്കിംഗ്, ഒരു വരാക്ട് ഡയോഡിൻ്റെ വർക്കിംഗ്. ഇതാണ് നമ്മൾ ഫിഗർ. ഇവിടെ പി ടൈപ്പ് റീജിയനിൽ നമ്മൾ ഹോൾസും, എൻ റീജിയനിൽ ഇലക്ട്രോൺസും, അതിൻ്റെ നടുക്ക് ഉള്ള ഡിപ്ലീഷൻ റീജിയനിൽ.
നമുക്കറിയാം, നമ്മൾ ആദ്യം പറഞ്ഞു ഒരു റിവേഴ്സ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് മാത്രമേ വരാക്റ്റർ ഡയോഡ് വർക്ക് ആവത്തുള്ളൂ. അതിന് കാരണം എന്ന് പറയുന്നത് നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് അതിനുണ്ട് ഇക്വേഷൻ. നമുക്കറിയാം ഒരു കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷൻ സി ഈക്വൽ ടു എപ്സിലോൺ സീറോ എ ബൈ ഡി, അതായത് കപ്പാസിറ്റൻസ് ഏതിന് ഏരിയയ്ക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷനിലും അതിൻ്റെ തിക്നെസ് അതിന് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനും ആയിരിക്കും. ആ സെയിം ഫോർമുല തന്നെയാണ് ഇവിടെ അപ്ലൈ ചെയ്യുന്നത്. ഡിപ്ലീഷൻ റീജിയൻ്റെ ഉണ്ട്, ഇതിലുള്ള ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും. അപ്പോൾ മാക്സിമം എപ്പോഴും വിഡ്ത്ത് കുറയാനേ നമ്മൾ ശ്രമിക്കൂ, എന്നാലേ കപ്പാസിറ്റൻസ് കൂട്ടും. കാരണം ഇവിടെ കറണ്ട് പാസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, നമുക്ക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു ഡിവൈസ് ആയിട്ടാണ് വരാക്ടർ ഡയോഡ് നമ്മൾ ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെ കറണ്ട് പാസ് ചെയ്യേണ്ട ഒരു ആവശ്യമില്ല, ജസ്റ്റ് ചാർജ് സ്റ്റോർ ചെയ്യാൻ മാത്രം. അപ്പോൾ മാക്സിമം ചാർജ് എങ്ങനെയാണ് സ്റ്റോർ ചെയ്യുന്നത്? ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എപ്പോഴും കുറഞ്ഞിരിക്കണം, അതാണ് ഈ ഇക്വേഷൻ ഇത് പറയുന്നത്. വരാക്ടർ ഡയോഡ് ഓപ്പറേറ്റ്സ് ഓൺലി ഇൻ റിവേഴ്സ് ബയസ്. ബിക്കോസ് ഓഫ് റിവേഴ്സ് ബയസ് ദ കറണ്ട് ഡസ് നോട്ട് ഫ്ലോ. ഇഫ് ദ ഡയോഡ് ഈസ് കണക്റ്റഡ് ഇൻ ഫോർവേഡ് ബയാസിങ് ദ കറണ്ട് സ്റ്റാർട്സ് ഫ്ലോയിങ് ത്രൂ ദ ഡയോഡ് ആൻഡ് ദെയർ ഡിപ്ലീഷൻ റീജിയൻ ബിക്കം ഡിക്രീസസ്. ദ ഡിപ്ലീഷൻ റീജിയൻ ഡസ് നോട്ട് അലോ ദ അയോൺസ് ടു മൂവ് ഫ്രം വൺ പ്ലേസ് ടു അനദർ. ദ വരാക്ടർ ഡയോഡ് ഈസ് യൂസ്ഡ് ഫോർ സ്റ്റോറിങ് ദ ചാർജ് നോട്ട് ഫോർ ഫ്ലോയിങ് ദ ചാർജ്. ഇൻ ദി ഫോർവേഡ് ബയസ് ദ ടോട്ടൽ ചാർജ് സ്റ്റോർഡ് ഇൻ ദ ഡയോഡ് ബിക്കം സീറോ, വിച്ച് ഈസ് അൺഡിസൈറബിൾ. ദസ് ദ വരാക്ടർ ഡയോഡ് ആൾവേസ് ഓപ്പറേറ്റ്സ് ഇൻ ദി റിവേഴ്സ് ബയസ്. അതായത് ഫോർവേഡ് ബയസിലാകുമ്പം ടോട്ടൽ ചാർജ് സ്റ്റോർ ചെയ്ത് സീറോ ആവും, അതല്ലല്ലോ ആവശ്യമുണ്ട്. നമുക്ക് ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള ഡിവൈസ് ആയിട്ടാണ് നമ്മൾ വരാക്ടർ ഡയോഡിനെ ഡിസൈൻ ചെയ്തത്. അപ്പം അതുകൊണ്ട് തന്നെ എപ്പോഴും റിവേഴ്സ് ബയസിൽ മാത്രമേ വർക്ക് ചെയ്യത്തുള്ളൂ. നേരത്തെ പറഞ്ഞു അത് തന്നെ ഇതിന് ഇക്വേഷൻ സി ടി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡബ്ല്യു. ഇതിൽ എപ്സിലോൺ എന്ന് പറയുന്നത് പെർമിറ്റിവിറ്റി ഓഫ് ദ സെമി കണ്ടക്ടർ മെറ്റീരിയൽ, എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദ പി എൻ ജംഗ്ഷൻ ആ ജംഗ്ഷനിൽ, അതേപോലെ തന്നെ ഡബ്ല്യു എന്ന് പറയുന്നത് വിഡ്ത്ത് ഓഫ് ദ ഡിപ്ലീഷൻ റീജിയൻ. കപ്പാസിറ്റൻസിൻ്റെ ഇക്വേഷനാണ് നമ്മളിപ്പം പറഞ്ഞത്. വരാക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസ് ഇക്വേഷൻ സി ടി ഈസ് ഈക്വൽ ടു എപ്സിലോൺ എ ബൈ ഡബ്ല്യു. ഇതിൽ നിന്ന് നമുക്ക് കാര്യം പറയാം, കപ്പാസിറ്റൻസും വിഡ്ത്തും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനലാണ്. കാരണം എപ്സിലോൺ എ ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് വെച്ചാലും സി ടി ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഡബ്ല്യു. അതായത് ആ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് കുറയുകയും ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കുറയുകയാണെങ്കിൽ കപ്പാസിറ്റൻസ് കൂടുകയും ചെയ്യും. കപ്പാസിറ്റൻസ് എന്ന് പറയുന്ന എബിലിറ്റി ടു സ്റ്റോർ ചാർജ്, ആ ചാർജ് സ്റ്റോർ ചെയ്യാനുള്ള എബിലിറ്റിനെയാണ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കപ്പാസിറ്റൻസ് കൂടുകയെന്ന് വെച്ചാൽ അതിന് കൂടുതൽ ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റും, അങ്ങനെയാണ്. അപ്പോൾ എപ്പോഴും മാക്സിമം കപ്പാസിറ്റൻസ് ആകാനും നോക്കണം. അപ്പം വിഡ്ത്ത് എപ്പോഴും കുറഞ്ഞിരിക്കണം, അതായത് ഡബ്ല്യുവിൻ്റെ വാല്യൂ എപ്പോഴും മിനിമം ആയിരിക്കണം. അതുകൊണ്ട് തന്നെ ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് എപ്പോഴും മിനിമം ആയിട്ട് കീപ്പ് ചെയ്താൽ മാത്രമേ നമുക്ക് മാക്സിമം ചാർജ് സ്റ്റോർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി അടുത്ത പറയാനുള്ളത് ക്യാരക്ടറിസ്റ്റിക് കർവ്, വരാക്ടർ ഡയോഡിൻ്റെ ക്യാരക്ടറിസ്റ്റിക് കർവ്. അതായത് എക്സ് ആക്സിസിലെ റിവേഴ്സ് ബയസ് വോൾട്ടേജും വൈ ആക്സിസിലെ കപ്പാസിറ്റൻസ്, അതായത് വരാക്ടർ ഡയോഡിൻ്റെ കപ്പാസിറ്റൻസും പ്ലോട്ട് ചെയ്തൊരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ അതിങ്ങനെ ഇരിക്കും കർവ്. ഇതിൽ നിന്ന് നമുക്ക് വായിക്കാൻ പറ്റും റിവേഴ്സ് ബയസ് വോൾട്ടേജ് കുറയുന്നതനുസരിച്ച് കപ്പാസിറ്റൻസ് കൂടും, അതാണ് ഇത് പറയുന്നത്. ദ ഗ്രാഫ് ഷോ ദാറ്റ് വെൻ ദ റിവേഴ്സ് ബയസ് വോൾട്ടേജ് ഇൻക്രീസസ് ഡിപ്ലീഷൻ റീജിയൻ ഇൻക്രീസസ് ആൻഡ് കപ്പാസിറ്റൻസ് ഓഫ് ദ ഡയോഡ് ഡിക്രീസസ്. അതാണ് നമ്മൾ റിവേഴ്സ് ബയസ് വോൾട്ടേജ് അപ്ലൈ ചെയ്യുന്നതനുസരിച്ച് ഡിപ്ലീഷൻ റീജിയൻ്റെ വിഡ്ത്ത് കൂടും പക്ഷേ കപ്പാസിറ്റൻസ് കുറയും, അതാണ് ഈ ഗ്രാഫിൽ പറയുന്നത്. അടുത്തത് വരാക്ടർ ഡയോഡ് ഇൻ ട്യൂണിംഗ് സർക്യൂട്ട്. ഈ ട്യൂണിംഗ് സർക്യൂട്ടിൽ വരാക്ടർ ഡയോഡിൻ്റെ ഉപയോഗം എന്തോന്നാണ്? ട്യൂണിംഗ് സർക്യൂട്ട് എന്ന് പറയുമ്പോൾ ഫ്രീക്വൻസി ട്യൂൺ ചെയ്യാൻ പറ്റും, അതാണ് ട്യൂണിംഗ് സർക്യൂട്ട്സ്. അപ്പം അതിൽ വരാക്ടർ ഡയോഡിൻ്റെ ഉപയോഗം എന്തോന്നാണ്? നമുക്ക് ഈ ഡയോഡ് ഈ സർക്യൂട്ട് കാണുമ്പോൾ തന്നെ അറിയാം D1 D2 രണ്ട് വരാക്ടർ ഡയോഡുകളുണ്ട്, അതേപോലെ അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള കപ്പാസിറ്റൻസ് C1 C2 എന്ന് വിചാരിക്കുക. അതേപോലെ അതിന് പാരലൽ അക്രോസ് ആയിട്ട് തന്നെ ഒരു ഇൻഡക്റ്റർ കണക്ട് ചെയ്തിട്ടുണ്ട്. ഇൻഡക്റ്റർ എന്ന് പറയുമ്പോൾ അതിൻ്റെ ഇൻഡക്റ്റൻസ് L. അപ്പോൾ എന്താ ചെയ്യുക, നമുക്കതിന് ഒരു റെസൊണൻസ് സർക്യൂട്ട് ഉണ്ട് ഇവിടെ, അതിൻ്റെ റെസൊണൻസ് R ആണെങ്കിൽ റെസൊണൻസ് സർക്യൂട്ട് എന്ന് പറയുന്നത് അതായത് പാരലൽ റെസൊണൻസ് സർക്യൂട്ട്. D1 D2 വെച്ച് അക്രോസ് ആയിട്ട് ഒരു പാരലൽ റെസൊണൻസ് സർക്യൂട്ട് ഉണ്ട് L ഉം R ഉള്ള. VC എന്ന് പറയുന്നത്
ഡയോഡിന് നമ്മൾ ഇവിടെ അപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് ഇല്ലേ, അതാണ് വേരിയബിൾ ഡി സി വോൾട്ടേജ്, അതാണ് വി സി. അങ്ങനെയാണെങ്കിൽ ഫ്രീക്വൻസി നമുക്കറിയാം, ഫ്രീക്വൻസിയുടെ ഇക്വേഷൻ എഫ് ഇസ് ഈക്വൽ ടു 1/2π√LC. അവിടെ ഫ്രീക്വൻസി, അതായത് റെസൊണൻസ് ഫ്രീക്വൻസി എഫ് സീറോ ഇസ് ഈക്വൽ ടു 1/2π√LCT. ഇവിടെ വേരിയബിൾ കപ്പാസിറ്റി, മറ്റേ വെറാക്ട ഡയോഡാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ കപ്പാസിറ്റൻസ് പറയുന്നത് സി ടി. സി ടി എന്ന് പറയുന്നത് ഇവിടെ രണ്ട്, നമ്മൾ ഇവിടെ രണ്ട് രണ്ട് വെറാക്ട ഡയോഡ് യൂസ് ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് തന്നെ സി വണ്ണ് സി ടു, അതാണ് ഡി വണ്ണിൻ്റെതും ഡി ടുവിൻ്റെയും കപ്പാസിറ്റൻസ്. അതിൻ്റെ കപ്പാസിറ്റൻസിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് സി ടി ഈസ് ഈക്വൽ ടു C1 C2 ÷ C1 + C2. ആ വാല്യൂ എടുത്ത് മുകളിലത്തെ എഫ് സീറോ ഈക്വൽ ടു 1/2π√LCT അതിനിരിക്ക ആ വാല്യൂയിലോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് റെസൊണൻസ് ഫ്രീക്വൻസി കണ്ടുപിടിക്കും. എൽ എന്ന് പറയുന്നത് ഇൻഡക്റ്റൻസ് ഓഫ് ദി സർക്യൂട്ടാണ്, ഹെൻറിയിലാണ് മെഷർ ചെയ്യുന്നത്. അതേപോലെ തന്നെ എഫ് സീറോ എന്ന് പറയുന്നത് അതിൻ്റെ റെസൊണൻസ് ഫ്രീക്വൻസിയാണ്, സി വൺ സി ടു എന്ന് പറയുന്നത് കപ്പാസിറ്റൻസ്. ഇതേ കൂടാതെ തന്നെ വേറെ ആപ്ലിക്കേഷൻസ് ഉണ്ട് ഏത് വെറാക്ട ഡയോഡിന്, അതേതൊക്കെയെന്ന് വെച്ചാൽ ആട്ടോമാറ്റിക് ഫ്രീക്വൻസി, അത് ജസ്റ്റ് വായിച്ചു വയ്ക്കുക, ജസ്റ്റ് ഹെഡിങ് മാത്രം പഠിച്ചു വെച്ചാൽ മതി. ആട്ടോമാറ്റിക് ഫ്രീക്വൻസി കൺട്രോളേഴ്സ് അതിൽ യൂസ് ചെയ്യും, അൾട്രാ ഹൈ ഫ്രീക്വൻസി ടെലിവിഷൻ സെറ്റ്സ് അതിൽ യൂസ് ചെയ്യും, ഹൈ ഫ്രീക്വൻസി റേഡിയോസ് യൂസ് ചെയ്യും, ഫ്രീക്വൻസി മൾട്ടിപ്ലയേഴ്സിൽ യൂസ് ചെയ്യും, ബാൻഡ് പാസ് ഫിൽറ്റേഴ്സ് യൂസ് ചെയ്യും, ഹാർമോണിക് ജനറേറ്റേഴ്സിൽ യൂസ് ചെയ്യും. അതൊരു മൂന്നാല് പോയിന്റ് മാത്രം പഠിച്ചു വെച്ചിരുന്നാൽ മതി. അതേപോലെ തന്നെ വെറാക്ട ഡയോഡിൽ അഡ്വാൻറ്റേജസ് ഒരു മൂന്ന് പോയിന്റ്, അത് ചിലപ്പോൾ മൂന്ന് പോയിന്റ് പഠിക്കണം. ദ വെറാക്ട ഡയോഡ് പ്രൊഡ്യൂസസ് ലെസ് നോയ്സ് ആസ് കമ്പയർഡ് ടു അതർ ഡയോഡ്, മറ്റുള്ള ഡയോഡുമായിട്ട് കമ്പയർ ചെയ്യുക, അതായത് താരതമ്യം ചെയ്യുമ്പോൾ വെറാക്ട ഡയോഡിന് പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ട് കുറവായിരിക്കും, ലെസ് കോസ്റ്റ്ലി ആൻഡ് മോർ റിലയബിൾ, കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, കൊണ്ട് നടക്കാൻ എളുപ്പമായിരിക്കും. ദ വെറാക്ട ഡയോഡ് ഈസ് സ്മാൾ ഇൻ സൈസ് ആൻഡ് ലെസ് ഇൻ വെയ്റ്റ്, അതാണ് പറയുന്നത്. കൊണ്ട് നടക്കാൻ എളുപ്പമെന്ന് വെച്ചാൽ സ്മാൾ സൈസ് ആയിരിക്കും, ലെസ് വെയ്റ്റ് ആണ്. ഇതാണ് വെറാക്ട ഡയോഡിൻ്റെ അഡ്വാൻറ്റേജസ്. മറ്റ് ട്യൂണിങ് സർക്യൂട്ടിൽ ഉപയോഗിക്കാതെ അതല്ലാതെ അതുകൂടാതെ ബാക്കിയുള്ള അഡ്വാൻറ്റേജസ് ആണ് ഇത്. താങ്ക് യു.